അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വീഴ്ച സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അവലോകന റിപ്പോർട്ട്. എന്നാൽ ജി സുധാകരന്റെ പേരെടുത്തു പറഞ്ഞ് വിമർശനമില്ല. പാലായിലെ പാർട്ടി വോട്ട് ചോർച്ചയിൽ പ്രത്യേക പരിശോധനയുണ്ടാകും. മുന്നണി സ്ഥാനാർത്ഥികൾ മൂന്നാമത് പോയ മണ്ഡലങ്ങളിൽ ജില്ലാ തലത്തിലാകും അന്വേഷണം. ജയിക്കാമായിരുന്ന അഞ്ചു മണ്ഡലങ്ങൾ സംഘടനാ വീഴ്ച കാരണം നഷ്ടമായെന്നും വിലയിരുത്തൽ. ചരിത്ര വിജയവും തുടർഭരണവും നേടിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുണ്ടായ വീഴ്ചകളിൽ ഇഴകീറി പരിശോധനയാണ് സിപിഎം നടത്തുന്നത്. ജില്ലാ നേതൃത്വങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രണ്ടു ദിവസം വിശദമായ ചർച്ചകൾ നടന്നു. ഇന്ന് സമാപിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടിൽ ഓരോ മണ്ഡലങ്ങളിലെയും വീഴ്ചകൾ എണ്ണിപ്പറയുന്നുണ്ട്. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീഴ്ചയുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണ്ടെത്തി. ഇത് പരിശോധിക്കപ്പെടണം. മുൻമന്ത്രി ജി സുധാകരനെതിരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ സുധാകരനെ പേരെടുത്ത് പറഞ്ഞില്ലെന്നതാണ് ശ്രദ്ധേയം. പാലയിലെ പരാജയ കാരണങ്ങളിലൊന്ന് സിപിഎം വോട്ടുകളിലെ ചോർച്ചയാണെന്ന കേരള കോൺഗ്രസിന്റെ പരാതിയിൽ വസ്തുതയുണ്ടെന്ന് വിലയിരുത്തലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായെന്നാണ് സൂചന. പാലയ്ക്ക് പുറമെ കൽപ്പറ്റയിലും പാർട്ടി വോട്ടിൽ ചോർച്ചയുണ്ടായി. രണ്ടിടത്തും പ്രത്യേകം പരിശോധന നടത്താനാണ് സിപിഎമ്മിന്റെ തീരുമാനം. ഇടതു സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രത്യേകം അന്വേഷണവും ഉണ്ടാകും. പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം സീറ്റുകളിലാണ് മുന്നണി സ്ഥാനാർത്ഥികളുടെ ദയനീയമായ തോൽവി ഉണ്ടായത്. ഇവിടങ്ങളിൽ ജില്ലാതലത്തിൽ പരിശോധന നടത്തും. അരുവിക്കര, കുണ്ട്ര, തൃപ്പൂണിത്തുറ, ഒറ്റപ്പാലം, കുറ്റ്യാടി മണ്ഡലങ്ങളിലെ പരാതികളും പ്രത്യേകമായി പരിശോധിക്കപ്പെടും. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും നടപടികളുടെ കാര്യത്തിലുള്ള തീരുമാനം. ജയിക്കാമായിരുന്ന അഞ്ച് മണ്ഡലങ്ങൾ സംഘടനാ വീഴ്ച കാരണം നഷ്ടമായെന്നും വിലയിരുത്തലുണ്ടായി. കരുനാഗപ്പള്ളി, കുണ്ട്ര, തൃപ്പൂണിത്തുറ, പാല, കൽപ്പറ്റ എന്നീ മണ്ഡലങ്ങളിലാണ് സംഘടനാ വീഴ്ചയുണ്ടായതായി പറയുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന സമിതി യോഗം തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന് അംഗീകാരം നൽകും. ആർ അരുൺരാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.